അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്തവർ. ഏതായാലും രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ആയിഷ എന്ന പേരുള്ള ഒരാൾക്ക് ഇദ്ദേഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭയങ്കര മതവിരുദ്ധയായി പോയും എനിക്ക് ഇസ്ലാമിനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിവാകുന്നൊരു സംഭവം ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അന്ന് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, ഇങ്ങനെ ഭർത്താവ് ഒരു തോന്നിവാസിയാണ്, യാതൊരു തരത്തിലും ഭർത്താവിനായിട്ട് ഭാര്യയ്ക്ക് ഒരു ബന്ധം ഇല്ലെങ്കിൽ ഇങ്ങനെ 4 ദിവസവും 4 മാസവും 10 ദിവസമൊക്കെ ഇത് ഇരിക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു ഇത് ഇരിക്കൽ അല്ലെങ്കിൽ ഇത് ആചരിക്കൽ ഒരു മറയിലിരിക്കൽ, പുറത്തു പോകാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ ഒരു ആഘോഷങ്ങൾ പാടില്ല, വസ്ത്രങ്ങൾ പാടില്ല, ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണോ ശരിക്കും ഇത് ഉള്ളത്? അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോകൾ മുഴുവനായിട്ട് കാണണം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പിഴവുകൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ തിരുത്താൻ നിങ്ങൾ തയ്യാറാവണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കാനൊരു സാധ്യത, ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഇദ്ദ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകൾക്കുള്ള ഇദ്ദയാണ്, അല്ലാതെ വിവാഹമോചിതയായ സ്ത്രീകളുടെ ഇദ്ദയെക്കുറിച്ചല്ല, അത് വേറൊരു സബ്ജക്റ്റാണ്. ഈ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകളുടെ ഇദ്ദ കാലയളവ് നമ്മൾ അറിയേണ്ടത് 4 മാസവും 10 ദിവസവുമാണ്. 4 മാസവും 10 ദിവസവും ഇത് ഇദ്ദ ഇരിക്കുക എന്നൊരു പ്രയോഗം ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇദ്ദ ആചരിക്കുക അത് പിന്നെ ശരിയാവാം. ഞാൻ പറയുന്നത് ഇദ്ദയിൽ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദ ഇരിക്കുമ്പോൾ സാധാരണ ആണുങ്ങളെ കാണാൻ പാടില്ല, വിവാഹബന്ധം ഹറാമായ ആരെയും കാണാൻ പാടില്ല, മുടി പോലും അന്യമതത്തിലെ സ്ത്രീകൾ കാണാൻ പാടില്ല. ആ റൂമിൽ തന്നെ ചെന്നിരിക്കണം, വെള്ള വസ്ത്രം ധരിക്കണം, പുറത്തേക്കൊന്നും പോകരുത്, സുറുമ ഇടരുത്, ഡോക്ടറെ കാണരുത്, ആരുമായിട്ടും ബന്ധമില്ലാത്തവരോട് സംസാരിക്കരുത്. ഇങ്ങനെ 4 മാസവും 10 ദിവസവും ബുദ്ധിമുട്ടിക്കലാണോ ഇതാന്ന് ചോദിച്ചാൽ, നമ്മുടെ അന്നത്തെ വീഡിയോയിൽ പലരും പറഞ്ഞിരുന്നു, നിങ്ങൾ പറഞ്ഞ ഇത് ശരിയല്ല, ഇങ്ങനെ അറയിലിരിക്കേണ്ട, വളരെ ബുദ്ധിമുട്ടി ചെയ്യേണ്ടത് എന്താണ് ഇതാന്നാണ് ഒരു കൂട്ടർ പറഞ്ഞത്. ഒരു കൂട്ടർ പറഞ്ഞത് ഇത് തന്നെ വേണമെന്നില്ല, എന്തിനാണ് ഇങ്ങനെ ഇടങ്ങാറാവണത്, ഇതൊക്കെ ആണുങ്ങൾ അങ്ങനെ ചെയ്യില്ല, ആണുങ്ങളുടെ അവരുടെ ഭാര്യമാർ മരിച്ചു കഴിഞ്ഞാൽ അവർ വേഗം കല്യാണം കഴിക്കില്ല, ഇതെന്താ ഞങ്ങൾക്ക് മാത്രമേ ദുഃഖമുള്ളൂ. ഒന്നാമതായിട്ട് മനസ്സിലാക്കാനുള്ളത് ഇദ്ദ സ്ത്രീകൾക്ക് മാത്രമാണ്, അത് പ്രായമുള്ള ആളാണെങ്കിലും പ്രായമില്ലാത്ത ആളാണെങ്കിലും ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകൾ 4 മാസവും 10 ദിവസവും ഇതിരിക്കണം. ഇതിരിക്കുമ്പോൾ ഇഹ്ദാദ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, ഇദ്ദയിൽ അതായത് വിവാഹമോചിതയായ സ്ത്രീകൾക്ക് അനുഭവിക്കുന്ന ഇദ്ദയിലില്ലാത്ത ഒന്നാണ് ഇഹ്ദാദ്. ആഡംബരങ്ങൾ ഒഴിവാക്കുക. ആഡംബരങ്ങൾ എന്നുള്ളത് വ്യക്തിയധിഷ്ഠിതമാണ്. ഇപ്പോൾ എനിക്ക് ആഡംബരമായിട്ട് തോന്നുന്നത് മറ്റാൾക്ക് ആഡംബരമായിട്ട് തോന്നണമെന്നില്ല. അതെന്ന് വെച്ചാൽ വെള്ള വസ്ത്രം, വെറും വെള്ള മാക്സി ഇട്ടിട്ട് മാത്രം ഇരിക്കലല്ല ഇദ്ദ. പലരും അങ്ങനെ മനസ്സിലാക്കി, ചിലർക്ക് വെള്ളയാണ് ആഡംബര വസ്ത്രം ഉണ്ടാവുക. അപ്പോൾ ഈ വെള്ള എന്നൊരു വസ്ത്രത്തിനോടൊരു പ്രത്യേകപരമായിട്ട് നിങ്ങൾ വെള്ള മാക്സി ഇടാവും, വെള്ളയിൽ നിന്ന് വെള്ള നിസ്കാര കുപ്പായിട്ടിട്ട് ഇരിക്കാവും, അങ്ങനെയൊന്നുമില്ല. ആഡംബരങ്ങൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അന്യ പുരുഷന്മാരെ കാണാം, അതല്ലെങ്കിലും പാടില്ലല്ലോ. അന്യ ആളുകളെ കാണാൻ പാടില്ല ഇദ്ദ കാലയളവിൽ മാത്രമല്ല, പൊതുവേ മുസ്ലിം സ്ത്രീകളുടെ ഔറത്തായിട്ട് ഇസ്ലാം നിർദ്ദേശിക്കുന്നതാണ് അന്യ. ഇനി അന്യ ആരാണെന്നൊക്കെ വേറെ പരിഗണനയിൽ വരുന്നുണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. അന്യ എന്ന് പറയുന്നത് ആരാണ്, ആരൊക്കെ അന്യ എന്ന ലിസ്റ്റിൽ പെടുന്നുള്ളത്. ഇപ്പോൾ ചില സ്ത്രീകളൊക്കെ ഉണ്ട്, അവരെ സാധാരണ ലൈഫിൽ അവരെല്ലാവരുമായിട്ട് മിംഗിൾ ചെയ്യും, അവർക്ക് അങ്ങനെ പ്രത്യേകിച്ചിട്ട് അന്യ എന്നൊരു രീതിയൊന്നുമില്ല, വളരെ എല്ലാവരും ഓപ്പണായിട്ട് കാണുന്ന ഒരാളാണ്. അവരെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരോടും മിണ്ടൂല, റൂമിലവിടെ ഒതുങ്ങി അവിടെ ഇരിക്കും, ഭക്ഷണം അങ്ങോട്ട് കൊണ്ടുകൊടുക്കണം, കുട്ടികൾ മൂത്രമൊഴിച്ചാൽ പോലും വൃത്തിയാക്കാൻ പോലും വേറെ ആളെ വെക്കുള്ളൂ, അടുക്കളയിലേക്ക് പോലും കയറൂല, എല്ലാം അവിടെ ഒരു മൗലൂദും നിസ്കാരവും നോമ്പൊക്കെ ആയിട്ട് ഇതൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ കൂടുക. ഇങ്ങനെയാണോ ശരിക്കും ഇദ്ദ എന്നുള്ളത്? അപ്പോൾ ഇത് അന്യ ആൾക്കാരെ കാണാതിരിക്കുക എന്നുള്ളത് പൊതുവായൊരു നിയമമാണ്, അത് ഇദ്ദ കാലയളവിൽ മാത്രമല്ല. അപ്പോൾ ഇദ്ദ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അന്യ ആൾക്കാരെ കാണാതിരിക്കുക, അത് ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ ആചാരമാണ് തെറ്റെന്ന് പറയുന്നത്. ഇതൊരു ആചാരമല്ല, അതൊരു മതനിയമമാണ്. അത് ഒരിക്കലും സ്ത്രീക്ക് പ്രയാസം ഉണ്ടാവണമെന്നല്ല. അപ്പോൾ അന്യ ആൾക്കാരെ കാണാനുള്ളൊരു രീതി ആദ്യമേ ഉള്ളൊരു നിയമമാണ്. അത് ഇത് ഇരിക്കണമെന്നൊന്നുമില്ല, ഇത് ഇരിക്കാതെ തന്നെ അന്യ ആൾക്കാരെ കാണേണ്ടതില്ല. ഇനി അന്യ എന്ന് പറഞ്ഞാൽ ആരാണെന്നുള്ളതാണ്. അന്യ എന്ന് പറഞ്ഞാൽ നമുക്കൊരു തരത്തിലും ബന്ധപ്പെടേണ്ട ആവശ്യമില്ലാത്ത ആളുകളെയാണ് അന്യ എന്ന രീതിയിലേക്ക് പണ്ഡിതന്മാർ വ്യാഖ്യാനം കൊടുത്തുള്ളത്. അതായത് ഞാനിപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പോവുകയാണ്, ഞാനിപ്പോൾ ഒരു സ്ത്രീക്ക് ഒരു ഇത് ഇരിക്കുന്ന ഒരു സ്ത്രീ, ഇത് ഇരിക്കണമാവട്ടെ അല്ലാതെ ആവട്ടെ, ഒരു സ്ത്രീക്ക് ഒരു ഡോക്ടറെ കാണാൻ പോവുകയാണെങ്കിൽ ആ ഡോക്ടർ അന്യല്ല. കാരണം ആ സ്ത്രീയുടെക്ക് അസുഖം വന്നിട്ട് അതിൻ്റെ പരിശോധനയ്ക്ക് വേണ്ടിയാണ് ആ ഡോക്ടറെ കാണാൻ പോകുന്നത്. അപ്പോൾ ഡോക്ടറുടെ ആവശ്യ വസ്തുവാണ്, അതുകൊണ്ട് അന്യയിൽ പെടില്ല. ഒരു പഠിക്കാൻ പോകുന്നൊരു കുട്ടി, തൻ്റെ അധ്യാപകൻ, ആ അധ്യാപകൻ എന്നുള്ളത് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കാണേണ്ടുന്ന ഒരാളാണ്, അപ്പോൾ അത് അന്യല്ല. അപ്പോൾ ഇങ്ങനെ അന്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരാൾ വെറുതെ ഒരു നമുക്ക് നമ്മുടെ ഒരു പർപ്പസേ അല്ല, അല്ലാത്ത ആളുകളെ വെറുതെ കണ്ട് സംസാരിക്കുക, ഇതൊക്കെ ഇനി കല്യാണത്തിലൊക്കെ പോയാൽ ഇങ്ങനെ കുറേ ആൾക്കാരെ നമുക്ക് കാണാം, നമ്മുടെ പർപ്പസ് അല്ലാത്ത ആളുകൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം വിവാഹാഘോഷങ്ങളിലേക്ക് ഈ ഒരു ഇത് ഇരിക്കുന്ന സ്ത്രീകൾ അങ്ങനെ പോകുന്നതിനെ പ്രോത്സാഹിപ്പിക്കാത്തത്. പിന്നെ ഇത് ഇരിക്കുന്ന സ്ത്രീകൾക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നത് തീർച്ചയായിട്ടും തുഹ്ഫ പോലെയുള്ള ഗ്രന്ഥങ്ങൾ, ഫിഖ് ഗ്രന്ഥങ്ങൾ കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട്. ഫത്ഹുൽ മുഈനിൽ പറയുന്നുണ്ട് ഇത് ഇരിക്കുന്ന സ്ത്രീകൾക്ക് ജോലിക്ക് പോകാം,
വിറക് വെട്ടാൻ പോകാം. വിറക് വെട്ടാന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ ചെയ്യാം. അതായത് കിതാബിൽ പറഞ്ഞ രീതി പറഞ്ഞാണ് എന്ന് വിറകിൻ്റെ ആവശ്യമില്ല, ഗ്യാസാണ് കാര്യങ്ങൾ. ഇപ്പോൾ വിറക് വെട്ടണമെങ്കിൽ അല്ലെങ്കിൽ വെട്ടിക്കോളൂ, പ്രശ്നമുള്ളതല്ല. അടുത്ത വീട്ടിൽ സംസാരിക്കുന്ന ശീലമുള്ള ഒരാളാണെങ്കിൽ അവിടെ പോയിട്ട് സംസാരിക്കാം. ഇതൊക്കെ ഇത് കിതാബിൽ പറഞ്ഞിട്ട്, ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അടുത്ത വീട്ടിൽ സംസാരിക്കുന്ന ശീലമുള്ള ഒരാളാണെങ്കിൽ സംസാരിക്കാം. അപ്പോൾ അത്രമാത്രം സിമ്പിളാണ് ഇസ്ലാമിൽ പറഞ്ഞ ഒരു ഇദ്ദ. പക്ഷേ ആളുകൾ ഈ ഇദ്ദനെ പിടിച്ച് എന്താക്കി, വളരെ ബുദ്ധിമുട്ടാക്കിയിട്ട് ഒരു മറയിലിരിക്കുക എന്നാക്കി. ഒരു പക്ഷേ ഈ മറയിലിരിക്കുക എന്ന് പറയുന്നത് സ്ത്രീയുടെ ഔറത്തൊരു മറയാണ് എന്നൊരു കോൺസെപ്റ്റിൽ നിന്നായിരിക്കണം ഈ മറയിലിരിക്കുന്ന പ്രയോഗം ഉണ്ടായത്. ഇത് ഇങ്ങനെ മറയിലിരിക്കേണ്ടതല്ല. ഈ മറയുടെ യുദ്ധകാലങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ബിരിയാണിയൊക്കെ വെച്ച് ആഘോഷിക്കുന്ന ടീംസ് ഉണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും അത്തരം അനുഭവങ്ങളിലെ ആളുകളുടെ എനിക്കറിഞ്ഞുകൂടെ, എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യങ്ങളില്ല. സാധാരണ ഒരു സ്ത്രീക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇത് ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് 4 മാസവും 10 ദിവസവുമാണ്. പിന്നെ ആഘോഷങ്ങൾ ഒഴിവാക്കണം, ആഡംബരങ്ങൾ ഒഴിവാക്കണം. കുറേ ആഭരണങ്ങളൊക്കെ ഇട്ട് ഭയങ്കര ഒരു തരത്തിലും ഭർത്താവിനോട് ഒരു മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്നേഹമില്ലാന്ന് ആളുകൾ തോന്നരുത്. പിന്നെ എന്തിനാണ് ഇത് ഇരിക്കുന്നത്? ഗർഭമുണ്ടോ എന്നറിയാനാണെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഇന്ന് ഗർഭമുണ്ടോ എന്നറിയാൻ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. പണ്ട് ടെസ്റ്റ് ഇല്ലാത്തൊരു കാലത്തായതുകൊണ്ട് അത്തരമൊരു വ്യാഖ്യാനം വന്നത്, ഇതിരിക്കാൻ പടച്ചോൻ പറഞ്ഞു, നമ്മളിരിക്കും. അതാണ് അതിൻ്റെ ആൻസർ. പടച്ച റബ്ബ് ഇതിരിക്കാനും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത് ആവശ്യങ്ങളായിക്കോട്ടെ, അത് അല്ലാ അതിനെന്ത് പർപ്പസ് ആണെങ്കിലും ഇതിരിക്കാൻ പറഞ്ഞു 4 മാസം 10 ദിവസം. അപ്പോൾ ഇരിക്കുക എന്നുള്ളതല്ല, ഇതിൽ ജീവിക്കാം. അപ്പോൾ അതൊരു പ്രയാസമുള്ള കാര്യമില്ല. പിന്നെ ആളുകൾ, കുറേ നാടന്മാരായ ആളുകൾ ഇതിനങ്ങോട്ട് പ്രയാസാക്കി. ആവശ്യത്തിന് ഡോക്ടറെ കാണാൻ പോകാം, ചികിത്സക്ക് കാണാൻ പോകാം, കണ്ണിന് സുഖമില്ലെങ്കിൽ സുറുമയിടാം. സുറുമയിടൽ ഒരു ഹദീസിൽ ഉണ്ട്. നബിയോട് നിന്ന് ചോദിക്കുകയാണ് ഒരു സ്ത്രീ വന്നിട്ട്, എൻ്റെ മകളുടെ ഭർത്താവ് മരിച്ചുപോയി, എൻ്റെ മകൾക്ക് സുറുമയിടാൻ പാടുമോ ചോദിച്ചു. നബി പറഞ്ഞു പാടില്ല. വീണ്ടും ചോദിച്ചു സുറുമയിടാൻ പാടുണ്ടോ, പാടില്ല. സുറുമയിടാൻ പാടുണ്ടോ, പാടില്ല. അപ്പോൾ നബി പറഞ്ഞു നിങ്ങളൊക്കെ മുൻപ് 1 വർഷം വരെയല്ലേ ഇതിരുന്നിരുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് 4 മാസം 10 ദിവസമല്ലേ ഉള്ളൂ, ആ കാലയളവ് നിങ്ങൾ സുറുമ ഒഴിവാക്കണം എന്നൊരു ഹദീസ് ഉണ്ട്. ഈ ഹദീസ് വ്യാഖ്യാനിച്ചുള്ള പണ്ഡിതന്മാർ പോലും പറയുന്നത് അസുഖമുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ സുറുമയിടാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന ഒരു സംഗതി, ഈ ഹദീസിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന ഒരു സംഗതി, ഇതൊരിക്കലും സ്ത്രീയെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഏർപ്പാടേ അല്ല. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ ഇദ്ദ എന്ന പേരിൽ വളരെയധികം അശാസ്ത്രീയമായ, സ്ത്രീവിരുദ്ധമായ, മാനുഷിക വിരുദ്ധമായ കാര്യങ്ങളൊക്കെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇതുപ്രകാരം എത്ര പ്രായമുള്ള ഒരു സ്ത്രീക്ക്, ഒരു വല്യമ്മാൻ്റെ വല്യപ്പ മരിച്ചു, ഒരു ഭയങ്കര പ്രായത്തിൽ 90 വയസ്സുള്ള ഒരു ഉമ്മ, അതിൻ്റെ ഭർത്താവ് 95 വയസ്സെങ്കിലും ഉണ്ടാവും, മരിച്ചുപോയാൽ ആ വല്യമ്മാനെ എന്തിരിക്കുമ്പോൾ ആ ഒരു വല്യമ്മക്ക് എന്താണ് ഇപ്പോൾ ഗർഭം ഉണ്ടാവാനുള്ളത്? അപ്പോൾ ഇത് ഗർഭം ഉണ്ടാവാൻ വേണ്ടി, ഗർഭം ഉണ്ടോയെന്ന് തെളിയാൻ വേണ്ടി മാത്രമല്ല ഇതുള്ളത്, ഇത് ഇത്തിബാണ്, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ അനുസരിക്കുക, വിശ്വാസിയുടെ ബാധ്യതയാണ്. പിന്നെ നമ്മൾ അന്ന് പറഞ്ഞ കേസ് പറഞ്ഞ ആയിഷയുടെ കേസ് പറഞ്ഞിടത്ത് പലരും പറഞ്ഞു ആയിഷയെപ്പോലത്തെ ഭർത്താവ് ഒന്നും നോക്കാത്ത, പരിഗണിക്കാത്ത, വളരെ മോശക്കാരനായ, ഒരു ബന്ധുവില്ലാത്ത ഒരാളാണെങ്കിൽ പിന്നെ എന്തിനാണ് ആയിഷ എന്തിരിക്കണത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇരിക്കണം. കാരണം ഈ രീതിയിലാണെങ്കിൽ 4 മാസവും 10 ദിവസവും ഇരിക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നമുള്ളത്? കാരണം ജോലിക്ക് പോകാൻ തടസ്സമില്ല, മറ്റ് ജീവിത സാഹചര്യ തടസ്സങ്ങളൊന്നുമില്ല. പിന്നെ ഇദ്ദ എന്നുള്ള കാലയളവ് വിവാഹം കഴിക്കാനോ മറ്റോ പാടില്ല. അതാണ് ഇദ്ദയുടെ പ്രത്യേകത. അപ്പോൾ ഈ പണ്ട് കാലത്ത് ഈ പ്രായം കുറഞ്ഞ സ്ത്രീകളുണ്ടല്ലോ, അതായത് യങ്ങായ സ്ത്രീകളൊക്കെ ഇദ്ദേഹിക്കുമ്പോൾ, അവരൊക്കെ ഇദ്ദേഹിക്കുമ്പോൾ ഈ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞാൽ ഒരു ഭർത്താവിനോട് സ്നേഹമില്ലാത്ത ഒരാളാണ് എന്നുള്ളതാണ് പൊതുവെ ഒരു ധാരണ ഉണ്ടാവുക. കാരണം സ്വന്തം ഭർത്താവ് മരിച്ചിട്ട് ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് മരണപ്പെട്ടു പോയ, ഞാൻ എൻ്റെ കണ്ണട വെക്കാൻ മറന്നതാണ് സാധാരണ, എൻ്റെ കണ്ണിന് അസുഖമായിട്ട് കണ്ണട യൂസ് ചെയ്യലുണ്ട്, ഞാൻ എന്ന് വീഡിയോയിലും കണ്ണട ഇടാൻ മറക്കും. എന്ന് ഞാൻ കണ്ണട ഇടാമെന്ന് വിചാരിച്ചു, എങ്ങനെയുണ്ട് കണ്ണട, ബോറാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, കണ്ണടയെ കുറിച്ച് അഭിപ്രായങ്ങളൊന്നും കമ്മി, ഞാൻ എന്നും ഇടാമെന്ന് വിചാരിച്ച് മറക്കലാണ്. അപ്പോൾ കണ്ണിന് സുഖമില്ലാതായപ്പോഴാണ് കണ്ണട വെക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ കണ്ണിന് മാറിയിട്ടൊന്നുമല്ല, പക്ഷേ ഒരു ആശ്വാസമുണ്ട് കണ്ണട ഇടുമ്പോൾ. പക്ഷെ ഇത് ഇട്ടൊരു ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ കണ്ണട യൂസ് ചെയ്യലില്ല. പിന്നെ ഇത് ഇരിക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കണം എന്നുള്ളതാണ്. ഭർത്താവിൻ്റെ വീട്ടിൽ ഇനി ഇരിക്കണില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ പല കാരണങ്ങളാലും ഭർത്താവിനായിട്ട് വിയോജിപ്പുള്ള ആളുകളുണ്ടാകുമ്പോൾ അവർ ഇതിരിക്കണ സമയത്ത് ഭർത്താവിൻ്റെ വീട്ടിൽ ഇരുന്നില്ല എന്ന് കരുതിയിട്ട് പ്രയാസമില്ല. അപ്പോൾ സ്ത്രീയുടെ ഒരു സ്വകാര്യതയോ സ്ത്രീക്ക് ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടോ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഇതിരിക്കണത് ഭർത്താവിൻ്റെ വീട്ടിലാവണം എന്ന് പറഞ്ഞത്. അതുപോലും ഇസ്ലാമിൽ എന്തുണ്ട്? ഇളവുകളുണ്ട്. സ്വന്തം വീട്ടിലാവാം, അല്ലെങ്കിൽ വാടക വീട്ടിലാവാം, ആ ഭർത്താവിൻ്റെ വീട്ടുകാരനെ ഏർപ്പാടാക്കി കൊടുത്തൊരു വീട്ടിലാവാം. പണ്ട് കാലത്ത് വർഷങ്ങളോളൊക്കെ ആയിരുന്നു ഇദ്ദ. അപ്പോൾ ഇത് ഇരിക്കണം എന്തിനാണെന്ന് ചോദിച്ചാൽ പലരും പല വ്യാഖ്യാനങ്ങൾ പറയാറുണ്ട്. ഒരു സ്ത്രീക്ക് വിവാഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതിരുന്ന കാലയളവിൽ തന്നെ ഭയങ്കര ആഘോഷങ്ങളും ആഡംബരങ്ങളൊക്കെ ആയിട്ട് കഴിയുകയാണെങ്കിൽ ഇവൾക്കൊക്കെ എത്ര സ്നേഹമുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു 2-ാം വിവാഹം പോലും ഇവൾക്ക് മുടങ്ങും. അങ്ങനെ ഇവളിപ്പം തന്നെ ഒരു കല്യാണം കഴിഞ്ഞ രീതിയിലാണെങ്കിൽ നമ്മൾ കല്യാണം കഴിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെ ആവില്ലേ, സ്നേഹമില്ലാത്ത ഒരാളാവില്ലേ എന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഡംബരങ്ങളൊക്കെ ഒഴിവാക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മര്യാദക്ക് വേണ്ടിയിട്ടാണ്.
ഏതായാലും ഈ ഒരു വീഡിയോയിൽ ഒരു പക്ഷേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത്. പരമാവധി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഭർത്താവ് മരിച്ച സ്ത്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞതിൽ തെറ്റുകളൊന്നും ഇല്ലയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. ഉണ്ടെങ്കിൽ മനുഷ്യന്മാരാണല്ലോ, മുഴുവൻ കാര്യങ്ങളും ശരിയാവാൻ ഞാൻ മലാഖയൊന്നുമല്ല. തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്കത് തുറന്ന് കമൻറ്റ് ചെയ്യാം. ഇൻഷാ അള്ളാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.